ചുവപ്പു നാടിയിൽ കുരുങ്ങിയ ജീവിതങ്ങളെ കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരയിലേക്ക്. കുട്ടനാട്ടുകാർക്ക് കുടിവെള്ളം പോലെ കിട്ടാക്കനിയാണ് പൊതുമേഖലാ ബാങ്കുകളുടെ ഭവന വായ്പയും. നാല് ചുറ്റിലും ജലാശയങ്ങളുള്ള നാട്ടിൽ പോലും വീട്ടുപടിക്കൽ വാഹനമെത്തിയാൽ മാത്രമാണ് വായ്പയ്ക്ക് അർഹതയുള്ളത്. കളക്ടർക്ക് വരെ പരാതി നൽകിയിട്ടും ബാങ്കുകൾ വായ്പ അനുവദിക്കുന്നില്ല. കുട്ടനാടിന്റെ ഹൃദയമായ കൈനഗരിയിലാണ് സുരേഷിന്റെ താമസം. സപ്ലൈകോ ജീവനക്കാരനാണ്, ഭാര്യ അംഗൻവാടി ടീച്ചർ. വീട് വെക്കാൻ തറയൊരുക്കിയിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. വായ്പ കിട്ടാൻ ആലപ്പുഴ നഗരത്തിലെ പല പൊതുമേഖലാ ബാങ്കുകളിലും കയറി ഇറങ്ങി. അവരാദ്യമേ പിന്നെ വൈഫിന്റെ സാലറി വെച്ച് ലോൺ തരാമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം കാര്യങ്ങൾ പൂർണ്ണമായി സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് സ്ഥലം എവിടാന്ന് ചോദിച്ചു. സ്ഥലം കൂട്ടാ കൈനേരി പഞ്ചായത്തിലെ അഞ്ചാം മല്ല എന്ന് പറഞ്ഞപ്പോൾ യാത്ര സൗകര്യം എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പം ബോട്ടിൽ എന്നിട്ട് കുറച്ച് നടന്നേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഫോർ വീലർ ഇല്ലെങ്കിൽ ലോൺ തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ബാങ്കുകളിൽ കയറി ഇറങ്ങി മടുത്ത് ഒടുവിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കളക്ടർ പറഞ്ഞിട്ടും നിബന്ധനകളിൽ ഇളവ് വരുത്താൻ ബാങ്കുകൾ ഒരുക്കമല്ല. ഇനിയിപ്പം ലോൺ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും. സുരേഷിന്റെ അയൽവാസിയാണ് സലീംകുമാർ. പ്രളയ സഹായമായി കിട്ടിയ പണം കൊണ്ട് വീട് പണി തുടങ്ങി വെച്ചു. ഇനി പൂർത്തിയാക്കാൻ ബാങ്ക് വായ്പ വേണം. ആ ബാങ്കുകൾ ഓരോരുത്തർ ചെല്ലുമ്പോൾ തടസ്സം പെടുന്ന കാരണം അവർ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മളും അങ്ങോട്ട് പോകാൻ മടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനൊരു മാറ്റമാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരേണ്ടത്. സർക്കാർ ഇടപെട്ട് പ്രത്യേക സർക്കുലർ നൽകിയാൽ വായ്പ നൽകുന്നതിലെ തടസ്സം നീങ്ങുമെന്നാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഭൂമിയുടെ തരമാറ്റമടക്കം പല കുരുക്കുകളും അഴിച്ചാണ് ഓരോ കുട്ടനാട്ടുകാരനും വീടെന്ന സ്വപ്നത്തിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് വെള്ളിടി പോലെ ബാങ്ക് വായ്പാ നിഷേധവും അവരെ പ്രതിസന്ധിയിലാക്കുന്നത്. കൈനഗരിയിൽ നിന്ന് സുഭാഷ് പിള്ളയ്ക്കൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.